തങ്ങളുടെ പ്രകൃതി സാധാരണമല്ല, ശാരീരിക പ്രകൃതി സാധാരണമല്ല, നബി തങ്ങളുടെ സംസാരം സാധാരണമല്ല, നബി തങ്ങളുടെ നടത്തം സാധാരണമല്ല, നബി തങ്ങളുടെ ചലനങ്ങൾ സാധാരണമല്ല. ഇതൊക്കെ പണ്ഡിതന്മാർ ഓരോന്നോരോന്നായി ഓരോ സെക്ഷനായി വേർതിരിച്ചതായി നമുക്ക് കാണാം. എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനാരാണ്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർ ആരാണ്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും ഈ ഉപഭൂഖണ്ഡത്തിൽ ഒരു നേതാവിന്റെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു നേതാവിന്റെ പേരും ഉച്ചരിക്കപ്പെടുന്നില്ല, മറ്റൊരു പാർട്ടിയുടെ പേരും ഉച്ചരിക്കപ്പെടുന്നില്ല, മറ്റൊരു സംസ്കാരത്തിന്റെ നായകന്റെ പേരും ഉച്ചരിക്കപ്പെടുന്നില്ല. അത് മുത്തളി മുഹമ്മദ് മുസ്തഫ. അതേ തെക്കിലിൽ നിന്ന് ഇശാബാങ്ക് കൊടുത്തത് 7:50 അതേ മംഗലാപുരത്തെത്തുമ്പോ 7:55 അത് ബോംബെയിലെത്തുമ്പോ 8 അതങ്ങ് ദുബായിലേക്ക് എത്തുമ്പോ 9:30 അങ്ങനെ ചരിത്ര പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു. ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ ഒരു ദിവസത്തിലെ 24 ഓരോ സെക്കൻഡിലും ഒരു നേതാവിന്റെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നേതാവിന്റെ അല്ലാതെ മറ്റൊരു നേതാവിന്റെ പേരും ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മുസ്ലിം ലോകം തയ്യാറാകണം. നാവുകൊണ്ടെന്നും പറയാം, ആരെയും തരം താഴ്ത്താം, ആരെയും നികഴ്ത്താം, പക്ഷേ ഒരു മോമിനായ മനുഷ്യന് എങ്ങനെയാണ് മുത്തുനബിയെ സാധാരണ മനുഷ്യനെന്ന് പറയാൻ സാധിക്കുക? എങ്ങനെ മനസ്സാക്ഷി അനുവദിക്കും? എങ്ങനെ അവന്റെ ഈമാൻ അതിന് സപ്പോർട്ട് ചെയ്യും? ഒരിക്കലും നമുക്കത് വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. എങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആരാണ് ആ പ്രവാചകൻ? നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ സംഭവം ഖുർആനിൽ കാണാം. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ സുലൈഖ ആകൃഷ്ടയായി. ചരിത്രത്തിന്റെ വിശാലമായ വശങ്ങളിലേക്ക് ഞാൻ കടക്കേണ്ടതില്ല. സുലൈഖ ആകൃഷ്ടയായ വിവരം രാജാവിന്റെ കൊട്ടാരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും അതൊരു കാട്ടു വാർത്ത പോലെ, കാട്ടു തീ പോലെ വാർത്തയായി പടർന്നു. രാജ്യം മുഴുവനും ചർച്ച ചെയ്യുന്നൊരവസ്ഥയായി. രാജാവിന്റെ പത്നി, അതേ യൂസുഫ് എന്ന ഒരു ചെറിയ പിഞ്ചു ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നു എന്ന് വരെ ആ നാട്ടുകാർ പറയുകയുണ്ടായി. അങ്ങനെ വന്നപ്പോ പെണ്ണല്ലേ സാധനം, പെണ്ണുങ്ങൾക്ക് പല തന്ത്രങ്ങളുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്തു സുലൈഖ? ഒരു തീരുമാനമാണ്, എന്നെ പരിഹസിക്കുന്ന പെണ്ണുങ്ങളൊന്ന് പാഠം പഠിപ്പിച്ചേ തീരൂ. അങ്ങനെ എന്ത് ചെയ്തു? പരാതി പറയുന്ന വലിയ വലിയ കുടുംബത്തിലെ കുടുംബിനികളുടെ പേരുകൾ മുഴുവനും സുലൈഖ ശേഖരിച്ചു. ഒരു ദിവസം നല്ല വിരുന്ന് സൽക്കാരമുണ്ടാക്കി, വട്ടത്തിൽ കസേരയിട്ടു, നല്ല സദ്യ ഒരുക്കി. ആ സദ്യയുടെ കൂടെ അവസാനം സദ്യ കഴിഞ്ഞ് തീരാൻ സമയത്ത് തിന്നാൻ വേണ്ടി ഒരു പഴവും അത് മുറിക്കാൻ ഒരു കത്തിയും കൊടുത്തു. ഖുർആനിൽ ഈ സംഭവം കാണാം. അങ്ങനെ കത്തി കൊടുത്തിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളീന്ന് പറഞ്ഞു. എല്ലാവരും വട്ടത്തിലിരുന്ന്, സാധാരണ നമ്മുടെ നാട്ടിലെ കല്യാണം പോലെ എല്ലാവരും വട്ടത്തിലിരുന്ന് നല്ല ഭക്ഷണം കഴിച്ച്, ഭക്ഷണം തീരാറാകുന്ന സമയത്ത് അടച്ചിട്ട റൂമിൽ നിന്ന് അതേ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന സൗന്ദര്യത്തിന്റെ നരകുടത്തെ സുലൈഖ പുറത്തേക്ക് നടത്തി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ പെണ്ണുങ്ങള് യൂസുഫിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ മിസ്രിലെ പെണ്ണുങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ കഴിഞ്ഞ് പഴം മുറിച്ച് തിന്നു തീർന്നത് അറിഞ്ഞില്ല. പിന്നീട് അവർ മുറിച്ചത് അവരുടെ കയ്യിന്റെ വിരലുകളായിരുന്നു. അങ്ങനെ കയ്യിന്റെ വിരലുകളൊക്കെ മുറിച്ച് ചില പെണ്ണുങ്ങൾ 2 മുറിച്ചു, മറ്റു ചിലർ 3 മുറിച്ചു, ചിലര് 4 മുറിച്ചു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് യൂസുഫ് നബി അവരെ കൂട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോഴാണ് ഈ പെണ്ണുങ്ങൾക്ക് കയ്യിന്റെ വിരൽ മുറിഞ്ഞ സംഭവം പോലും അറിയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ എന്തുമാത്രം സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്.
അതുകൊണ്ട് സൗന്ദര്യം ഒരാളെ നേതാവായി കാണാനുള്ള മാനദണ്ഡമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. സൗന്ദര്യം ഒരാളെ ലീഡറായി കാണാനുള്ള മാനദണ്ഡമല്ല, നേതാവായി കാണാനുള്ള മാനദണ്ഡമല്ല. ഇടയിൽ ഞാൻ സൂചിപ്പിക്കുന്നു, നമ്മളെ ചെറുപ്പക്കാരൊക്കെ കീശയിൽ നല്ല സൗന്ദര്യമുള്ള നടന്മാരുടെ ഫോട്ടോ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സൗന്ദര്യം ഒരാളെ ലീഡറായി കാണാനുള്ള മാനദണ്ഡമല്ല ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മഹതിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ മിസ്റിലെ പെണ്ണുങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ശരഫാക്കപ്പെട്ട ശരീരത്തിലെ മുഖത്തിന്റെ സൗന്ദര്യം പോകട്ടെ, നെറ്റിത്തടത്തിന്റെ സൗന്ദര്യം പോകട്ടെ, അവിടത്തെ ശരഫാക്കപ്പെട്ട ചുണ്ടിന്റെ സൗന്ദര്യം മാത്രം, ചുണ്ടിന്റെ സൗന്ദര്യം മാത്രം മിസ്റിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവർ കൈകള് മാത്രമല്ല ഹൃദയം തന്നെ കുത്തിക്കീറുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ബീബി ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അത്രയും വലിയ സൗന്ദര്യമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ആ കാലഘട്ടത്തിലെ പല കവികളും പാട്ടുപാടി മുത്തുനബി ഒരു വഴിയിലൂടെ നടന്നു പോയാൽ 3 ദിവസം അവിടെ സുഗന്ധ വാസന ഉണ്ടാകുമെന്ന് എഴുതി വെച്ച കവികളുണ്ട്. ഒരു റൂട്ടിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെ നടന്നു പോയാൽ 3 ദിവസം അവിടെ സുഗന്ധ വാസന അടിച്ചു വീശുമത്രേ. അങ്ങനെയുള്ളൊരു നേതാവിനെ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഇകഴ്ത്താൻ പറ്റുമോ? ആരോടാണ് ഇത് പറയുന്നത്? ചാനലുകളിലും വാട്സപ്പുകളിലും ഇന്റർനെറ്റ് യുഗമായത് കൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും നബിതങ്ങളെ അതേ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇകഴ്ത്തുക, ഇതെന്തൊരു വിരോധാഭാസമാണ്! പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ ഒരു സാധാരണ മനുഷ്യനെന്ന് ഈമാനുള്ളവരൊറ്റ മുസൽമാനും പറയാൻ കഴിയില്ല. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് നിരത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബിതങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി കിടന്നുറങ്ങാൻ വന്നു. ഉമ്മു സുലൈമിന്റെ വീട്ടിൽ നല്ല ഈത്തപ്പന കൊണ്ട് നിർമ്മിച്ചൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ അള്ളാഹുവിന്റെ റസൂൽ കിടന്നു. നല്ല ക്ഷീണമുള്ള പ്രവാചകൻ ചുട്ടുപഴുത്ത അറേബ്യൻ മണലാരണ്യത്തിൽ ഏറ്റവും ചൂടുള്ള കാലഘട്ടത്തിലാണ് നബിതങ്ങൾ കിടന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം വിയർത്തുപോയി. മുത്തുനബിയുടെ ശരഫാക്കപ്പെട്ട ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവനും വിയർത്തുപോയി. അല്പം കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മു സുലൈം എന്ത് ചെയ്തു? ചെറിയ ബോട്ടലുകൾ കൊണ്ടുവന്നു. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സംഭവം കാണാം. ചെറിയ ബോട്ടലുകൾ കൊണ്ടുവന്നു. ഉറങ്ങിക്കിടക്കുന്ന നബിതങ്ങളുടെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വരണ്ടിയെടുത്തു. ഓരോ ബോട്ടലിലാക്കി അത് ഫുള്ളാകുമ്പോ അത് അടച്ചു വെച്ചു. രണ്ടാമത്തെ ബോട്ടലെടുത്തു. കയ്യിന്റെ ഭാഗത്തു നിന്നും വിയർപ്പ് തുള്ളികൾ വരണ്ടിയെടുത്തു. ആ ബോട്ടലും കൂടി ഫുള്ളായപ്പോ അത് അടച്ചു വെച്ചു. ഞെട്ടിയുണർന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നല്ലോ, ഉമ്മു സുലൈമേ, ഉറങ്ങാൻ കിടക്കുന്ന എന്നെ എന്തിനാണ് നീ ശല്യപ്പെടുത്തുന്നത്? ഇല്ല നബിയെ, ഞാൻ ശല്യപ്പെടുത്തിയതല്ല, അങ്ങയുടെ വിയർപ്പ് തുള്ളികൾ ശേഖരിക്കുകയാണ്. എന്തിനാണ് ഉമ്മു സുലൈമേ എന്റെ വിയർപ്പ് തുള്ളി? ആ സമയത്താണ് ഉമ്മു സുലൈമിന്റെ മറുപടി, ഹാദാ അതിയബു തീബിയ റസൂലല്ലാഹ്. ഇത് ഏറ്റവും വലിയ സുഗന്ധത്തിന്റെ ദ്രവ്യമാണ് നബിയേ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കള് കല്യാണത്തിനും മറ്റു ചടങ്ങുകൾക്ക് പോകുമ്പോ അവിടുത്തെ വിയർപ്പ് തുള്ളികൾ അവരെ ശരീരത്തിൽ പരട്ടിക്കൊടുക്കൽ പതിവുണ്ട് നബിയേ എന്ന് മഹാദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് പ്രതികരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അതിനെ വിമർശിച്ചില്ല. സഹീഹുൽ ബുഖാരി സംഭവം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. സാധാരണ മനുഷ്യനാണെങ്കിൽ, സാധാരണ മനുഷ്യന്റെ വിയർപ്പ് തുള്ളി നമുക്ക് സ്വാഭാവികമായും ഒരു അലർജിയാണ്. സ്വന്തം ഭാര്യയാണെങ്കിലും ശരി, സ്വന്തം മക്കളാണെങ്കിലും ശരി, അമിതമായി വിയർത്താൽ സ്വന്തം അടുത്തിരിക്കാൻ പോലും നമുക്ക് അലർജിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നബിതങ്ങൾ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ ജന്മമല്ല, സാധാരണ ജീവിതമല്ല, സാധാരണ വളർച്ചയല്ല. ശരീരത്തിന്റെ പ്രകൃതിയും ആകൃതിയും നിറവും എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഇങ്ങനെയുള്ളൊരു നേതാവ് ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവീകർ സ്നേഹിച്ചതെങ്ങനെ? ലാ യൂമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബൈലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും ഒരാളും വിശ്വാസിയാകില്ല. ഉസ്താദത്തി ഞാൻ തന്നെ പറയാം, ചാലിങ്കാലിലേക്ക് എത്തി. ഇൻഷാല്ലാ അല്പസമയത്തിലേക്കും എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ലാ യൂമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകൂല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകണം. ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമായ അർത്ഥം നിങ്ങൾ പഠിക്കണം. ആരെക്കാളും ഇഷ്ടപ്പെടണം? മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും നബിയെ ഇഷ്ടപ്പെടണം. പോരാ, വലദിഹി, മക്കളെക്കാളും നബിയെ ഇഷ്ടപ്പെടണം. പോരാ, വന്നാസി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി, നബി തങ്ങൾ പറയുന്നു മാതാപിതാക്കളെക്കാളും ഇഷ്ടപ്പെടണം, പോരാ മക്കളെക്കാളും ഇഷ്ടപ്പെടണം. സകല ജനങ്ങളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സ്വന്തം ശരീരത്തേക്കാൾ എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട് റസൂലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം കൃത്യതയോടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നേതാവാണ്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് നിങ്ങൾ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞു. സാധാരണ നമ്മുടെ കൂട്ടത്തിലെല്ലാം ജനങ്ങൾ ഒരാളെ കണ്ടാൽ കുറെ കാലത്തിന് ശേഷം നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയും. സത്യത്തിൽ ഓന് സ്നേഹമൊന്നും ഉണ്ടായില്ല, മനസ്സിൽ വേറെന്തോ ദുർദ്ദേശം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ തന്നെ ചെറിയൊരു ദുർദ്ദേശം കാണും. അങ്ങനെയല്ല ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ശരീരത്തെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്നു. അല്ല, ഞാൻ എന്റെ സ്വന്തം ശരീരത്തിനെ കഴിച്ച് ബാക്കിയുള്ള ലോകത്തിലുള്ള മുഴുവൻ വസ്തുവിനേക്കാളും അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഉമറേ, നിങ്ങളെ ഈമാൻ പൂർണ്ണമല്ല, ഈമാൻ പൂർണ്ണമല്ല. ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തിയ, എന്താ തിരുത്തിയത്?